हेलो गाइस, वेलकम इन एमटीएन वीडियो इन यूट्यूब चैनल लेके स्वागत। अब നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ആയി മോട്ടോർ ഓൺ ഓഫ് എങ്ങനെ സാധാരണക്കാരന് ഫിറ്റ് ചെയ്യാൻ പറ്റും। അപ്പോൾ നമ്മൾ അത് ആണ് ഇന്ന് ചെയ്യാൻ പഠിക്കുന്നത്। ഓട്ടോമാറ്റിക് മോട്ടോർ ഓൺ ഓഫ്, ടാങ്ക് നിറഞ്ഞാൽ എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ഓൺ ഓഫ് ആവുന്നതാണ്। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം। हलो गायस, अब नमुक यानगे या का मूं वर्ष नाम यूस पड़कान इधर कंप्लेन वह अब एने या तुरंत का ना फ्लोर स्विच अब टांग हॉलिटे क्याबल अभी चोप कट फिस्ट यानि पगुति आगो ऑण आव रील वे वेल पगुति आदा इन ऑफ आई इन पों कॉफ आवान कड़ी कोटर ऑन वीडियो का फ्लोर स्विच तान मोटर ऑण आगे पों कल मोटर ऑफ आदानी प्रवर्तन इन नमक कंट्रोल एट नोक या बॉक्स वैचा या वे आंपेयर मीटर और वोल्ट मीटर वैचे अवश्य नमक जस्ट स्विच अल रिले अडाप्टर वेकान बॉक्स मे बॉक्स वेक बॉक्सलैक वा मे अब अदाणी कंट्रोल स्विच रामा कंट्रोल स्विच इंप नमुक मोटर एपड़े आवश्यक इंने नमुक कुड़वेड़क वेट मोटर डयरेक्ट वेटे ऑटोमाटिकली तीरबल अब अंबे नमुक आवश्यम बैपास डीपी स्विच यूस पटू इन या तुरे का इनकत का रिले वरान पदापेरी पन्न वोल्ट रिले एसी सर्क्यूट पदापेर नमुक पटो अब ना मोटर को एचपी मोटर न्यूट्रो फेसू अोटर कणशन आ इन फु डग्राम या वर का वीडियो का जस्ट यानी का नोकिया मनसूल जस्ट या वचिकणी अड़ील पन्न वोल्ट प्लस मनस अद अडाप्टर अडाप्टर अब अदान रिले अदान अदाणी स्विच अडाप्टर वोल्टेज फ्लोर स्विच वोल्टेज ई रिले वो अद प्रसाद अगर प्रसाद स्विच ऑण आव मोटर वर्क नमुक तोड़ान पटल या ब्रेक ऑफ या टा पा डेजर 220 वोल्ट अब इधर या पेटा अदाने वृत्ति कहूँ अब इत मू वर्ष
മൂന്ന് വർഷമായിട്ട് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മോട്ടർ ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ പാഴായി പോവില്ല. ടാങ്ക് നിറയുന്ന നമ്മൾ അറിയ പോലും ഇല്ല. ടാങ്ക് അത് ഹാഫ് ടാങ്ക് ആകുമ്പോൾ തന്നെ മോട്ടർ വർക്കാവും. ഇപ്പോൾ ആ അഡാപ്റ്ററിൽ കാണുന്ന ലൈറ്റില്ലേ, നമ്മൾ ആ സ്വിച്ച് അവിടെ ഓൺ ആക്കി വെക്കുമ്പോൾ ലൈറ്റ് ഓൺ ആവും. അപ്പോഴാണ് ഇത് പ്രസ്സാവുന്നത്, റിലേ പ്രസ്സായിട്ട് മോട്ടർ ചാലാവും. ഇപ്പോൾ ഞാൻ ബ്രേക്കറൊക്കെ ഓൺ ആക്കിയിട്ടാണ് ടാങ്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ അതിൽ പവറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതാണ്ട് ടാങ്കിൽ വെള്ളം തീർന്നാൽ അതാണ്ട് പ്രസ്സാവും, അപ്പോൾ മോട്ടർ ഓൺ ആവും. മോട്ടർ ഓൺ ആകുമ്പോൾ ആ ഡി പി സ്വിച്ചിൽ ലൈറ്റ് കത്തുന്ന കാണുന്നില്ലേ, അങ്ങനെ ഡി പി സ്വിച്ചിലൂടെ പവറ് മോട്ടറിലേക്ക് പാസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ ന്യൂട്രും ഒന്നിൽ ഫേസും ആയിട്ട് അങ്ങനെ രണ്ടും റിലേ വഴിയാണ് പോകുന്നത് കണക്ഷന്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഡി പി സ്വിച്ച് ഫസ്റ്റിലുള്ള നമ്മളെ മോട്ടറിനുള്ള സ്വിച്ചാണത്, ഡി പി സ്വിച്ച്. അതല്ലെങ്കിൽ സ്വിച്ച് ബോർഡുമുള്ള സ്വിച്ചായാലും, ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ 220 വോൾട്ട് സ്വിച്ചിൽ കൊടുക്കും. സ്വിച്ചിൽ കൊടുത്തിട്ട് സ്വിച്ചിൽ നിന്ന് നേരെ മോട്ടറിലേക്ക് പോകും. അപ്പോൾ അതേ സർക്യൂട്ടിൽ തന്നെ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പോൾ നോക്കണത്. അതായത് ഈ ഡി പി സ്വിച്ചിലേക്ക് പോയ അതിൽ നിന്ന് തന്നെ ഒരു ഫേസ് റിലേയിലേക്ക് എടുക്കുക, ന്യൂട്രും എടുക്കുക. റിലേ തന്നെ റിലേൻ്റെ ഇന്നിൽ കൊടുക്കാതെ ഔട്ടിലും അതേപോലെ ഈ ഡി പി സ്വിച്ച് തന്നെ റിട്ടേൺ തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ്, റിലേൻ്റെ സർക്യൂട്ടിൻ്റെ കണക്ഷനാണ് ഇത്. നമ്മൾ കൈകൊണ്ട് ആവശ്യമുള്ളപ്പോൾ ഓണാക്കാൻ വേണ്ടി സാധാ ഉപയോഗിക്കുന്ന, ഇപ്പോൾ മോട്ടർ ഇടാൻ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ച്, അത് കൈകൊണ്ട് ഓണാക്കും. ഈ ഇത് റിലേയിലൂടെ ഓണാകുമ്പോൾ അത് വാട്ടർ ടാങ്കാണ്, അതിൻ്റെ ഫ്ലോർ സ്വിച്ചാണ് അതിനെ ചലിപ്പിക്കുന്നത്, ഓണാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണക്ഷനെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട്, മോട്ടറിലേക്കുള്ള സർക്യൂട്ട് കണക്ഷന് ഇതന്നെ, ഈ കണക്ഷൻ തന്നെ. പിന്നെ ആ റിലേ എങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അത് ഈ എ സി, ഇപ്പോൾ ഈ ഡി പി സ്വിച്ചിലേക്ക് തന്നെ പോകുന്ന എ സി ഇത് നേരെ ഒരു കൺട്രോൾ സ്വിച്ച് കൊടുക്കുക. ആ സ്വിച്ചിലേക്ക് കൊടുത്തിട്ട് സ്വിച്ചിൽ നിന്ന് ഒരു 12 വോൾട്ട് എ സി ടു ഡി സി അഡാപ്റ്റർ കൊടുക്കുക. ആ അഡാപ്റ്ററിലേക്ക് വരുന്ന ആ വയറ് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്വിച്ച് കൊടുത്താൽ മതി, നമ്മൾ കൺട്രോൾ സ്വിച്ച് ഓൺ ഓഫ് ആക്കാൻ, റിലേ ഓൺ ഓഫ് ആക്കാൻ. അതായത് നമുക്ക് ഓട്ടോമാറ്റിക് ആക്കണമെങ്കിൽ, അപ്പോൾ അത് സ്വിച്ചായി. പിന്നെ അതിലേക്ക് ന്യൂട്രൽ ഡയറക്റ്റ് അഡാപ്റ്ററിലേക്ക് തന്നെ കൊടുക്കുക, അതിന് സ്വിച്ചിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അഡാപ്റ്ററിലേക്ക് വന്നു, അഡാപ്റ്ററിലേക്ക് വന്ന് ഇനി അഡാപ്റ്ററിൽ നിന്ന് 12 വോൾട്ട് ഡി സി ആണ് വരിക. ഇതിപ്പോൾ നമുക്ക് തൊട്ടാലൊന്നും കുഴപ്പമില്ല, കറണ്ട് എടുക്കുകയൊന്നുമില്ല, ഡി സി വോൾട്ടാണ്. അപ്പോൾ ഇതിന് ഒരു കേബിള് നേരെ ഈ റിലേൻ്റെ കോയിലിലേക്ക് കൊടുക്കുക. 12 വോൾട്ടിൻ്റെ റിലേൻ്റെ, 12 വോൾട്ട് റിലേയാണ്, 16 ആംപിയറിൻ്റെ പിന്നെ ഇത് കൊടുക്കാൻ പറ്റും, സർക്യൂട്ട് കൊടുക്കാൻ പറ്റിയ 12 വോൾട്ടിൻ്റെ റിലേയാണ്. അപ്പോൾ അതിൽ റിലേൻ്റെ കോയിൽ, അപ്പോൾ അഡാപ്റ്ററിന്ന് പ്ലസ്സും മൈനസും വരും ഔട്ട്. അതിൽ നേരെ മൈനസ് ഡയറക്റ്റ് കോയിലിലേക്ക് കൊടുക്കുക. ഈ കോയിലിലേക്ക് മൈനസ് ഡയറക്റ്റ് റിലേൻ്റെ കോയിലിൽ കൊടുക്കും, പ്ലസ് നേരെ ഫ്ലോർ സ്വിച്ചിലേക്കാണ് പോവുക. അഡാപ്റ്ററിൽ നിന്ന് വരുന്ന 12 വോൾട്ട് പ്ലസ് നേരെ ടാങ്കിലെ ഫ്ലോർ സ്വിച്ചിലേക്ക് പോകും. ടാങ്കിലെ ഫ്ലോർ സ്വിച്ചിൽ നിന്ന് പിന്നെ അത് റിട്ടേൺ കോയിലിലേക്ക് തന്നെ, കോയിലിൻ്റെ അപ്പുറത്തെ കണക്ഷനിലേക്ക് വരും, പ്ലസ് കണക്ഷനിലേക്ക്. അങ്ങനെയാണ് ഈ കോയിൽ വർക്കായിട്ട് മോട്ടർ ഓൺ ആവുന്നത്. അഡാപ്റ്ററിൽ നിന്ന് പോകുന്നു, പ്ലസ് നേരെ ടാങ്കിലേക്ക് പോവും. ടാങ്കിൽ നിന്ന് അത് വെള്ളം തീർന്നാൽ റിട്ടേൺ കോയിലിലേക്ക് അത് ആ കണക്ഷൻ വരും. കോയിലേക്ക് വരുമ്പോൾ കോയിൽ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്താലാണ് അഡാപ്റ്റർ ഓൺ ആവുക. അപ്പോൾ
അഡാപ്റ്റർ അതിൻ്റെ മുന്നേ വർക്ക് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓട്ടോമാറ്റിക് ആവശ്യമുള്ളപ്പോൾ മാത്രം സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. അപ്പോഴാണ് ഫ്ലോർ സ്വിച്ച് എല്ലാം വർക്കാവുള്ളൂ. ഇതിപ്പോൾ ഫ്ലോർ സ്വിച്ച് ഇങ്ങനെ കൊടുക്കുന്നത് ഡി സി വോൾട്ട് ആക്കി കൊടുക്കുന്നത് 200,000 ഒന്ന് ഫ്ലോർ സ്വിച്ചിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് വെള്ളത്തിലൂടെ എർത്ത് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും. 12 വോൾട്ട് ഡി സി ആകുമ്പോൾ അത് പ്രശ്നമില്ല, വെള്ളത്തിൽ ഇനിയിപ്പോൾ ലീക്കായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതിന് നല്ല അഡാപ്റ്റർ തന്നെ കൊടുക്കണം. ഞാൻ നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡാപ്റ്ററാണ് ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊടുത്താണ്, അതിനായിട്ട് വാങ്ങിയതല്ല. റിലേ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ ടാങ്കിൽ വെള്ളം വെറുതെ പാഴായി പോവില്ല ടാങ്കിൽ നിറഞ്ഞ് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ റിലേ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കൂടി ഫ്ലോർ സ്വിച്ചിന് ലൈഫ് കിട്ടും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കാം. ഓക്കെ, ഞാൻ വാട്സപ്പ് പിന്നെ കോൾ ചെയ്തത് മെസ്സേജ് വെച്ചാൽ മതി. എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് റീപ്ലൈ തരുന്നതാണ്. ആർക്കാനും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എനാബിൾ നിൽക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അറിയിക്കുക, ഞാൻ റീപ്ലൈ തരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിസാർ MT സൈനിങ് ഓഫ്.